ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരുന്നൊരു വീഡിയോ കാരണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പൈച്ചു എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അറിയുണ്ടാവും. അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ റീൽസ് വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അവന്റെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് വീഡിയോസിൽ അവൻ യൂസ് ചെയ്യുന്ന കുറച്ച് ട്രാൻസാക്ഷൻ എഫക്ട് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പൈച്ചുവിന്റെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ മുൻസീറിന്റെയും വീഡിയോ എഡിറ്റിംഗ്സിന്റെ ട്യൂട്ടോറിയൽ ചെയ്യുക പറഞ്ഞിട്ട്. അപ്പൊ ഇതിന് മുമ്പേ മുൻസീറിന്റെ റീൽസ് വീഡിയോ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ട് നമ്മുടെ മൂന്ന് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് നല്ല യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പൊ നിങ്ങൾ അതുകൂടി മസ്റ്റായിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അത് ലാഗ് അടിപ്പിക്കണില്ല, വെളിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോന്റെ എൻഡിങ് വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു ബ്ലാക്ക് ആയിട്ട് വീഡിയോക്ക് ഒരു ബ്ലാക്ക് എഫക്ട് വന്നിട്ട് പിന്നെ അത് നോർമലിലേക്ക് മാറണം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്ക്രീനിൽ കാണണ്ടോ അതിന്റെ മോഡൽ എങ്ങനെയാണ്. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാപ്കട്ട് എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു പൈച്ചു എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഭൂരിഭാഗം റീൽസ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഈ ഒരു ക്യാപ്കട്ട് എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്കട്ട് പറയുന്നത് ഏറ്റവും പുതിയതായി വന്നിട്ടില്ല, ലേറ്റസ്റ്റ് ആയിട്ടില്ല, അൺലോക്കഡ് വെർഷൻ ആയിട്ടില്ല ക്യാപ്കട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഒരു ടെലഗ്രാം യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ആസിഫ് ഒമർ യൂട്യൂബ് പറഞ്ഞിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. ആ ഒരു പേജിന്റെ ഹൈലൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്യാപ്കട്ടിന്റെ അൺലോക്കഡ് വെർഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു മെത്തേഡ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ പിന്നെ രണ്ടാമത് ഒരു ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു വിപിഎൻ ചേഞ്ചിങ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോൺ വിപിഎൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് അവിടെ കാണിക്കുക. എന്നിട്ട് നിങ്ങൾ മുഖത്തെ ന്യൂ പ്രൊജക്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ കാണാൻ ഒരു എഫക്റ്റ് ആണ് സെറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ കാണേണ്ട ആ ഒരു ബ്ലാക്ക് എഫക്ട് ഓരോ വീഡിയോന്റെയും അവസാനത്തേക്കായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇനി അതെങ്ങനെ ചെയ്യാന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ എഫക്ട്സ് എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ താഴെ വീഡിയോ എഫക്ട്, ബോഡി എഫക്ട് പറഞ്ഞ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിലെ വീഡിയോ എഫക്ട് എന്നുള്ളത് അവിടെ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരുപാട് എഫക്ട് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ അതിന്റെ മുകളിലത്തെ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പാർട്ടി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് പാർട്ടി ബേസിൽ ആയിട്ടുള്ള ഒരുപാട് എഫക്ട് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അത് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ താഴ്ത്ത് നീ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്ലിക്കർ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ ഒരു ചെറിയൊരു ബ്ലാക്ക് എഫക്റ്റ് വരുന്നത്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ആ ഒരു ഫ്ലിക്കർ എഫക്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിന് താഴത്തെ ഒരു സ്പീഡ് എന്നുള്ളൊരു എമൗണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ അവിടെ മൈനസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സൈഡിലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ആ ഒരു എഫക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ആ വീഡിയോൻ്റെ എൻഡിങ്ങിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ സാധാരണ ഒരു വീഡിയോൻ്റെ എൻഡിങ്ങിൽ കൊടുക്കുക പറഞ്ഞാൽ ഒരു ബ്ലാക്ക് എഫക്റ്റ് ഒറ്റ തവണ മാത്രമുള്ളൂ വരാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലെയർമ്പോൾ നിങ്ങളിങ്ങനെ മൂവ് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് ഒരു തവണ എവിടെ വെച്ചിട്ടാണോ അതിൻ്റെ ഒരു ബ്ലാക്ക് എഫക്റ്റ് എൻഡ് ചെയ്യണത് ആ ഒരു എൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ലെയറിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലെയർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വീഡിയോൻ്റെ എൻഡിങ്ങിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ഓരോ വീഡിയോക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ ടൂൾ ബോക്സിലെ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ അതിൻ്റെ ഓരോ വീഡിയോൻ്റെ എൻഡിങ്ങിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബ്ലാക്ക് എഫക്റ്റ് നിങ്ങളുടെ ആ വീഡിയോൻ്റെ എൻഡിങ്ങിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ വീഡിയോക്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കണമെങ്കിൽ ഒരു വീഡിയോ കാണുന്നതായി നമ്മുടെ ചാനൽ ചെയ്തിട്ട് കാണുക എന്നുള്ള ചാനൽസും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ട്രെൻഡിങ് കളിക്കുന്ന വീഡിയോ ടിക്സിൻ്റെ ട്യൂട്ടോറിയൽസ് അതുപോലെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ട്രെൻഡിങ് ആയ കണ്ടന്റ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസിന് യൂസറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് പക്ഷേ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഴിച്ച് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് അവൻ്റെ റീൽസ് വീഡിയോസിൽ അവൻ യൂസ് ചെയ്യുന്ന ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് എഫക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാന്നാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കട്ടിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എഫക്ട് സെറ്റ് ചെയ്യണതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓരോ വീഡിയോസിൻ്റെ എൻഡിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു വൈറ്റ് ബോക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ വൈറ്റ് ബോക്സ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തുമ്പോൾ ഒരുപാട് ട്രാൻസിഷൻ എഫക്റ്റ് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബേസിക് എന്നുള്ള ഒരു ഫ്ലഡ് ലൈറ്റ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് നമ്മുടെ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ജസ്റ്റ് നിങ്ങൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ താഴത്തെ ഡ്യൂറേഷൻ എത്രയൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ടിക്ക് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളൊരു അവൻ്റെ വീഡിയോസിൽ കണ്ട പോലത്തുള്ള ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഫ്ലാഷ്
എഫക്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് അതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് എനിക്ക് ഇങ്ങനെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഫ്ലാഷ് എഫക്ട് സെറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അവൻ്റെ ചില വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവൻ്റെ ഒരു കൂടുതൽ കാണാൻ ഒരു സെൽഫി മോഡലായിട്ടുള്ള ഒരു വീഡിയോസിലാണ്. അപ്പോൾ ആ ഒരു വീഡിയോസിൽ അവൻ്റെ ചെറിയൊരു റിട്രോ ആയിട്ടുള്ള ഒരു ഓൾഡ് ഫിലിം എഫക്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട് എമൗണ്ട് അത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാതാണ്. അപ്പോൾ അതിനായി ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴത്തെ എഫക്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ വീഡിയോ എഫക്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മുകളിലത്തെ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ റിട്രോ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ റിട്രോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓൾഡ് മോഡലിക്കായിട്ടുള്ള വീഡിയോസ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരുപാട് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതിൽ നിങ്ങൾക്ക് അവിടെ ഫിലിം ഫ്രെയിം 1 എന്നുള്ളൊരു എഫക്ട് ഉണ്ടാവും. ആ ഒരു എഫക്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് നിങ്ങൾ ഒരു അവൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു ഓൾഡ് ഫിലിം ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിട്ട് അവൻ യൂസ് ചെയ്യുന്ന ഒരു എഫക്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പൈച്ച് എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന റീൽസ് വീഡിയോസിൽ എഡിറ്റ് ചെയ്യണം ട്യൂട്ടോറിയൽസിൻ്റെ മെത്തഡ് എങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കൂടെ. അപ്പോൾ ഇനി ഇവൻ്റെ വീഡിയോസിൽ ഒരുപാട് ട്രാൻസ്ലേഷൻ ഇനി കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻസിയറിൻ്റെ വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയ കണ്ടൻറ്റ് വീഡിയോസ് നിങ്ങൾ ഷെയർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിക്ക് മെമ്പർ ചെയ്തിട്ട് അതുപോലെ നിങ്ങളുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതിന് മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല അതിനെ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീണ്ടും കാണാം. ഗുഡ് ബൈ.